കോഴിക്കോട് കോൺഗ്രസിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന് വേദി നിഷേധിച്ചതിനെ ന്യായീകരിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പാലസ്തീൻ വിഷയത്തിലെ ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്നത്. നവകേരള സദസ്സിൻ്റെ വേദി നേരത്തെ നിശ്ചയിച്ചതായിരുന്നുവെന്നും അവർക്ക് വേണമെങ്കിൽ ബീച്ചിൻ്റെ മറ്റൊരു സ്ഥലത്ത് വേദി കണ്ടെത്താമെന്നും മന്ത്രി പറയുന്നു. ഒരു വിവാദം ഉണ്ടാക്കുന്നത് മറ്റേതിന്റെ ജാള്യത മറക്കാനാണ്. പലസ്തീൻ വിഷയത്തിൽ 100 കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ 100 അഭിപ്രായമാണ്. ഈ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് പൊതുവെ കാണുന്നത്. പലസ്തീൻ വിഷയത്തിൽ ആത്മാർത്ഥമായ നിലപാടുണ്ടെങ്കിൽ സർക്കാർ പരിപാടി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിട്ടല്ലോ പലസ്തീൻ വിഷയത്തെ കാണേണ്ടത്. കോഴിക്കോട് നിരവധി സ്ഥലങ്ങളുണ്ട് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പരിപാടി നടത്താൻ. ഇപ്പോൾ സി പി ഐ എം നടത്തിയ സ്ഥലമുണ്ടല്ലോ, അല്ലെങ്കിൽ നിരവധി സ്ഥലങ്ങൾ വേറെയുണ്ടല്ലോ. അപ്പോൾ സർക്കാർ നടത്തുന്ന പരിപാടി പോയി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് പലസ്തീൻ വിഷയത്തോട് ആത്മാർത്ഥത ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. സർക്കാരിന്റെ പരിപാടി പൊളിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്, കുഴപ്പമുണ്ടാക്കുക എന്നുള്ളൊരു ഒരു തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് വീണ്ടും കോൺഗ്രസ് തെളിയിക്കുന്നതാണ് ഈ സംഭവം. നവകേരള സദസ് നിശ്ചയിച്ച വേദിയിൽ റാലി നടത്തരുത് എന്നാണ് പറഞ്ഞതെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിശദീകരിച്ചു. ഭയങ്കര സിമ്പിൾ ആണ്, നമ്മുടെ ലോജിസ്റ്റിക്സ് ഇഷ്യൂ ആണ്. 25 നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ പരിപാടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റും. അതിന് മുന്നേ അവിടെ നമുക്ക് കുറച്ച് സമയം വേണം. നമുക്ക് സ്റ്റേജും പിന്നെ ബണ്ടൽ സെറ്റ് ചെയ്യാം, പിന്നെ പരാതി സ്വീകരണം വേണ്ടി ഒരു സെപ്പറേറ്റ് കൗണ്ടർ വെക്കണം, ഒരുപാട് പ്രശ്നമുണ്ട്. വേറൊന്നും ഇല്ല, നമുക്ക് ഒരു 5-6 ദിവസം വേണം, അത്രേ ഉള്ളൂ. സോ പക്ഷേ അത് നമ്മുടെ അത് സ്പേസ് അല്ലാതെ ഞാൻ നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, പക്ഷെ അത് അവർക്ക് സഫീഷ്യന്റ് അല്ല, അതാണ് മെയിൻ പ്രശ്നം. നമ്മുടെ സൈഡിലേക്ക് ഒന്നും ക്യാൻസലേഷന്റെ രീതിയിൽ നമുക്ക് കൺസിഡറേഷൻ അല്ല. നമുക്ക് ലോജിസ്റ്റിക്സ് മാറ്റർ ആണ്, നമുക്ക് 25 ഭയങ്കര ക്ലോസ് ആണ്. 23 ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് വർക്ക് എല്ലാം സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞു ഈ നമുക്ക് ഇത് സ്പേസ് നമുക്ക് കുറച്ച് റിസർവ്ഡ് ആണ്, ബാക്കി സ്പേസ് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ഓക്കെ ഫോർ ദം. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് വേദി നിഷേധിച്ച കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം. അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെ വിവരങ്ങളാണ്? കോഴിക്കോട് ബീച്ച് ഇങ്ങനെ വിശാലമായി കിടക്കില്ലേ? മറ്റുള്ള സ്ഥലത്ത് അവർക്ക് തൊട്ടടുത്ത് തന്നെ വേദി ഉണ്ടാക്കാൻ കഴിയുമല്ലോ, എന്തുകൊണ്ടാണ് അവരതിൽ നിന്ന് വൈമുഖ്യം കാണിക്കുന്നത് ആ കാര്യത്തിൽ? എസ്കെഎൻ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ പറഞ്ഞത് കലക്ടർ ബീച്ചിൽ എവിടെയും ഈ ഇത്തരത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് തങ്ങൾക്ക് തന്നത് എന്നുള്ളതാണ്. അതായത് ഈ നവകേരള സദസ്സ് 25 ബീച്ചിൽ നടക്കുന്നതിനാൽ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും ഒപ്പം തന്നെ പോലീസിനും നടത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ ബീച്ചിൽ എവിടെയും പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് കലക്ടർ നൽകിയത് എന്നുള്ള ഒരു കാര്യം ഇന്നലെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിനെ തള്ളുകയാണ് ഇന്ന് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഈ വേദിയുടെ മുൻഭാഗവും ഒപ്പം തന്നെ ഈ വേദിയിലും ഈ പരിസരങ്ങളിലായി ഈ പരിപാടി നടത്തരുത്, പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തരുത് എന്നുള്ള കാര്യമാണ് കോൺഗ്രസിനോട് പറഞ്ഞത് എന്നാണ് ഇന്ന് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം അതിനെ തള്ളുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോൺഗ്രസിന്റെ ഇത്തരം ശ്രമങ്ങൾ സർക്കാരിന്റെ പരിപാടി കുളമാക്കാനുള്ള ശ്രമമാണ് എന്നൊരു ആരോപണമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചതാണ് നവകേരള സദസ്സിന്റെ വേദി, അത് ബീച്ചിൽ നടത്തുമെന്ന് 25 മുൻപ് തന്നെ സർക്കാർ തീരുമാനിച്ചു ഉറപ്പിച്ചതാണ്. 2 ദിവസം മുൻപ് ഇത്തരത്തിലൊരു റാലിക്ക് അനുമതി നേടിയല്ല കോൺഗ്രസ് കലക്ടറെ സമീപിക്കേണ്ടത്, വളരെ മുൻകൂട്ടി തന്നെ ഇത്തരത്തിലുള്ള പരിപാടിക്ക് അനുമതി വാങ്ങേണ്ടതാണ്. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ആരോപണം ഈ പലസ്തീൻ വിഷയത്തിലുള്ള ജാള്യത മറക്കാനാണ് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയമായ വിമർശനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തുകയാണ്. ഏതായാലും ലീഗിന്റെ റാലി ഉണ്ടാക്കിയതുപോലെ സി പി എമ്മിന്റെ റാലി ഉണ്ടാക്കിയതുപോലെ അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു ചലനങ്ങൾ, രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് കൂടിയാണ് കോൺഗ്രസിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്താനുള്ള തീരുമാനം കൂടി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എസ് കെ എൻ. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.